നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പഴയ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേന് അതിനകത്ത് പലരും ചോദിച്ചു നമ്മുടെ ഒരു മഞ്ഞ ബസ് കണ്ടിട്ട് അതേതാണ് ബസ് എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ എൻ്റെ ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ. അപ്പോൾ ആ വണ്ടി ഏതാണെന്നുള്ളത് നമുക്ക് വീഡിയോ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്തോനേഷ്യൻ മോഡലായ ജെറ്റ് ബസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അദിപുത്ര എന്ന് പറയുന്ന ഒരു ബിൽറ്റിൽ ചെയ്തൊരു വണ്ടിയാണ്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ആ ബസ് ഒന്ന് കാണാം ഏതാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇന്തോനേഷ്യൻ ബസ്സിൻ്റെ ഒരു മോഡൽ. അപ്പോൾ ഈ ബസ്സിൻ്റെ ഏകദേശ സൈസ്, ഇതിൻ്റെ വീതി 16 സെൻറ്റിമീറ്ററാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കി നീളമൊക്കെ അതിനനുസരിച്ചുള്ള ഒരു നീളമാണ്. നമ്മളതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും എടുത്തല്ല, നമ്മൾ നെറ്റിൽ നിന്ന് അത്യാവശ്യം ഇമേജൊക്കെ നമ്മൾ നെറ്റിൽ നിന്ന് എടുത്ത് അങ്ങനെയൊരു ഇതിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം ഓപ്പണാണ്. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ബാറ്ററിയുടെ ചാർജിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാം ഒന്നും കത്തിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡോറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിലാണ് ഡോറ്, വണ്ടിയുടെ ഇൻറ്റീരിയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം പക്ക ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ്. പിന്നെ അതേപോലെ തന്നെ ഈ ഡോറും നമുക്ക് ഓപ്പൺ ആക്കാം. ഇതിനകത്ത് ചെറിയൊരു ഡോറിനകത്ത് തന്നെ നമ്മൾ ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് ഡോറും അതുപോലെ തന്നെ ഇത്. അത് നൈറ്റ് വ്യൂവിൽ പക്കായാണ് സംഭവം. ഒരു ഗ്രീനും ഇതൊരു വൈറ്റും ഈ ഒരു സെറ്റപ്പിലാണ്. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിനകത്ത് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെളിച്ചം നമുക്കിപ്പോൾ കാണാൻ സാധ്യമല്ല. നമുക്ക് അതിൻ്റെ ഒരു നൈറ്റ് വ്യൂവിൽ കുറച്ച് ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോസിൽ നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഇത് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഈ രീതിയിൽ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറും സെറ്റപ്പും എല്ലാം വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നമ്മൾ ഉണ്ട്, അത് പറഞ്ഞാൽ ബാറ്ററി ഇട്ടിട്ടില്ല. അടിവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു വ്യൂ ആണ്. ഞാൻ ചെയ്സായിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ചെയ്സ് അങ്ങനെയുള്ള സംഭവം ചെയ്തിട്ടില്ല. ഇത് നേരെ നമ്മൾ ഇത് സ്പ്രിങ്ങേലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വർക്കാവുന്നതാണ്. ഇത് ഈ കാണുന്ന വിധത്തിൽ വീലിൻ്റെ റൊട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് തിരിയാവുന്ന രീതിയിലുള്ള റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീല് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബെയറിങ്ങിലാണ്, ചെറിയ ബെയറിങ്. ഇതും അതേപോലെ തന്നെ സ്പ്രിങ് എല്ലാം കൊടുത്ത് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട് ഇതിന്. ഇതും ബെയറിങ് എല്ലാം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ട് ബാറ്ററി ഉണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം രണ്ട് സെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സ്വിച്ചും കാര്യങ്ങളെല്ലാം. വണ്ടി നമ്മൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ഫോം ഷീറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പോളികാർബൺ ഷീറ്റാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് പോളികാർബൺ എന്ന് പറയുന്നത്. പോളികാർബൺ ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം വണ്ടിക്ക് വണ്ടി നല്ല സ്ട്രോങ്ങുമാണ്. അതേപോലെ തന്നെ ചളുക്കം ഉണ്ടാകത്തില്ല ഗ്ലാസ്സിന്, അങ്ങനെ ഒരു ഗുണമുണ്ട്. 1 mm തിക്നെസ്സുള്ള പോളികാർബൺ ഷീറ്റാണ് വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പെയിൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്പ്രേ പെയിൻറ്റ് തന്നെയാണ്. ഫുൾ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലിയർ കോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടയറ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡാണ്, ടയറ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റിക്കർ വർക്ക് നമ്മളെല്ലാം തന്നെ
വെളിയിൽ പോയി പുറത്തുള്ള ഷോപ്പിൽ പോയി ചെയ്തതാണ് സ്റ്റിക്കർ വർക്കെല്ലാം. ഇതിൻ്റെ ഏകദേശം മൊത്തത്തിലുള്ള ഒരു സൈസ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ എൻ്റെ തലേക്കാട്ടിലും വലുതുണ്ട്, വലുതാണ്. ഇതാണ് ഏകദേശം സൈസ്, ഇതിൻ്റെ ഓവറോൾ സൈസ്. ഈ വണ്ടി നമ്മൾ ആദ്യം ചെയ്തത് കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് കൂടുതൽ ഡീറ്റെയിലിംഗ് പക്കായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് രണ്ട് വണ്ടിയാണ് ഞാൻ ചെയ്തത്, അതിലൊരു വണ്ടി ഈ വണ്ടിയാണ്. അപ്പം അന്ന് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഫോട്ടോസോ ഒന്നും എനിക്ക് അത്ര വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല, ഇൻറ്റീരിയറിനൊന്നും. അതുകൊണ്ട് ഈ സീറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്തൊരു വണ്ടിയാണിത്. ഇതാണ് ഇതിൻ്റെ ബാക്കി വശം. ഈ ഈ മോഡല് ആദിപുത്രം എന്ന് പറയുന്ന ഈ മോഡലിന് ഹൈറ്റുള്ള ടൈപ്പ് വണ്ടിയുണ്ട്. നല്ല ഇതിപ്പോൾ അവിടുത്തെ ഒരു നോർമൽ ഹൈറ്റുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ ഇവിടുത്തെ ബിസിനസ് വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരുപാട് പൊക്കമുള്ള വണ്ടിയാണ്. ആസല്ല, ഇത് നമ്മൾ ഈ ഫോം ഷീറ്റ് തന്നെ ചെയ്തിരിക്കുകയാണ്. ഫോം ഷീറ്റ് ചെയ്തിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് അത് സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വലത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള വ്യൂ ഇതാണ്. എമർജൻസി എക്സിറ്റിൻ്റെ ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട്, തുറക്കത്തൊന്നുമില്ല, ഓപ്പണല്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറില്ല. ഇത് ഏകദേശം നമ്മൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടി എനിക്ക് വന്ന അവിടുത്തെ ഒട്ടുമിക്ക ഓട്ടോമാറ്റിക് വണ്ടികൾക്കും ഇവിടെ വലത്ത് സൈഡിൽ ഡോറ് കാണില്ല. പക്ഷേ ഇത് ഞാനിപ്പം നമ്മളൊരു മാനുവൽ സിസ്റ്റത്തിലാണ് നമ്മളിതിനകത്ത് ഗിയർ ലിവറൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയത്തില്ലാതെ നമ്മൾ ചെയ്തതാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്കും കൂടിയാണ് ഈ ഇന്തോനേഷ്യൻ എന്ന് പറയുന്നൊരു സംഭവം. ഈ വണ്ടി ചെയ്യാനായിട്ട് ഏകദേശം ഒരു മാസം ടൈം എടുത്താണ് ഈ വണ്ടി ചെയ്തത്. ആദ്യം ഇതിൻ്റെ പെയിൻ്റ് അടിച്ചിരുന്നത് സാധാ ബ്രഷ് വെച്ചായിരുന്നു. അപ്പോൾ അത് ഒരു ഫിനിഷിംഗ് ഒക്കെ കുറവായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ ഞാനിതിന് ഫുൾ പെയിൻ്റ് എല്ലാം ചിരണ്ടി കളഞ്ഞ് രണ്ടാമത് നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിക്കുക ചെയ്തത്. അപ്പോൾ അതിനും കുറച്ച് ടൈം എടുത്തു. മൊത്തം ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം ടൈമൊക്കെ എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഈ വണ്ടി ചെയ്തിരുന്ന സമയത്ത് നമ്മളധികം വീഡിയോസ് ഒന്നും എടുത്തിരുന്നില്ല. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, മേക്കിങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.